അത് എവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അത് കിട്ടുന്ന ഓരോ വിജയവും അത് ഇന്ത്യ സഖ്യത്തിനുള്ള ഒരു വിജയമായി അവർ കാണും. തീർച്ചയായിട്ടും ആ ഒരു ഊർജം കോൺഗ്രസ്സിന് ഉണ്ടാവും. അത് എൻ ഡി എക്ക് ഒരു തിരിച്ചടിയാകുമ്പോൾ ഇത് കോൺഗ്രസ്സിന് എത്രത്തോളം ഗുണകരമായിരിക്കും? അല്ല, ഇത് പുതുപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ പറയുന്ന ഐ എൻ ഡി ഐ എ മുന്നണിയിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും രണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ടല്ല, മൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ മത്സരിച്ചിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട്, രണ്ട് സി പി എം മത്സരിച്ചിട്ടുണ്ട്, മൂന്ന് ആം ആദ്മി പാർട്ടി മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ മൂന്നിൽ ആര് ജയിച്ചിരുന്നാലും അത് ഐ എൻ ഡി ഐ എ മുന്നണിയുടെ ഒരു വിജയം എന്നുള്ള നിലയിൽ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ കഴിയുമോ? കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഈ മുന്നണി നിലനിൽക്കുന്നത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു റീഡിങ്ങിൽ അത് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് അത് പ്രകടമായിട്ട് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അതിന് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല. മധ്യപ്രദേശിൽ എന്താ ഡി എം കെ എന്താ ചെയ്യാൻ പോകുന്നത്, സി പി എം എന്താ ചെയ്യാൻ പോകുന്നത്, രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഐ എൻ ഡി ഐ എ മുന്നണിയിലുള്ള ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യാൻ പോകുന്നത്, അവിടെയൊക്കെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സാധാരണ പോലെ തന്നെ ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് എന്നുള്ള നിലയിൽ മാത്രമേ ആ മത്സരം മുമ്പോട്ട് പോകുന്നുള്ളൂ. പിന്നെ മഹാരാഷ്ട്രയിലെത്തിയാൽ തന്നെ ശിവസേന തന്നെ രണ്ടായിട്ടുണ്ട്, എൻ സി പി തന്നെ രണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനും അവിടെ പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല. ബീഹാർ കഴിഞ്ഞാൽ പിന്നെ കുറച്ചെങ്കിലും ആ പറയുന്ന ഒരു അലയൻസിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മാത്രമാണ്. അവിടെയും ഇതാണ് അവസ്ഥ. പിന്നെ ഇപ്പോൾ എന്താണ്, യു പിയിലാണ്, യു പിയിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആർ എൽ ഡിയും ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്നത്. ഇത് ഇത്തവണ മാത്രമല്ല, 2019 ഒരു മത്സരിച്ച് തന്നെയാണ്. 2019 മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും ഇവിടെ ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ലേ. പിന്നെ ഈ ഇങ്ങനൊരു മുന്നണി ഉണ്ടാക്കി അതിനൊരു പേരിട്ടതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, അവർക്ക് ചാനലുകളിലാവട്ടെ അവർക്ക് ക്യാമ്പയിൻ മെറ്റീരിയൽസിലാവട്ടെ ഇന്ത്യ എഗൈൻസ്റ്റ് മോദി എന്ന് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണാർത്ഥം മാത്രമാണ്. അതൊരു ടെക്നിക്കൽ വശം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ കാര്യമൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ട്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ വിജയം ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെയാണ്, സി പി എം ആയിരുന്നാലും ശരി തന്നെയാണ്, ഒരുപോലെ തന്നെയാണ് നമ്മൾ രണ്ടുപേരെയും കാണുന്നത്. രണ്ട് രാഷ്ട്രീയ എതിരാളികളെയും ഒരുപോലെ തന്നെയാണ് നമ്മൾ നേരിടാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് കോൺഗ്രസ് വളർന്നത് കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുന്നു അല്ലെങ്കിൽ സി പി എം വളർന്നത് കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുന്നൊന്നുമില്ല. രണ്ടിൽ ആര് വളർന്നാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ്. പിന്നെ ഒരു രാഷ്ട്രീയമായ ഒരു ടാക്ടിക്സ് എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശാലിമ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഭരിച്ച് രണ്ടാം ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സി പി എമ്മിന് എന്താണ് സംഭവിക്കുന്നത്? സി പി എമ്മിൻ്റെ ഭരണത്തിന് ജനങ്ങൾ മാത്രമല്ല അവരുടെ സ്വന്തം അണികളും വെറുത്തു പോകുന്ന തരത്തിലേക്കാണ്. എന്നൊരു പ്രത്യക്ഷമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇതിന് മുമ്പുള്ള ഈവൻ തൃക്കാക്കരയിൽ പോലും ക്യാമ്പയിനിങ്ങിന് പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ അവിടെ രണ്ട് മൂന്ന് പഴഞ്ചൊല്ലുകൾ ചൊല്ലുന്നു, പിന്നെ വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ കയറിക്കഴിഞ്ഞാൽ സൈബർ സഖാക്കളുടെ വക ഇത് സ്റ്റാറ്റസ് ആക്കലൊരു മത്സരമാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ട് പോകുന്ന ഈ പഴഞ്ചൊല്ലുകൾ, മാസ് ഡയലോഗുകൾ, ഇതൊക്കെ സ്റ്റാറ്റസ് ആക്കലുകളാണ്. പുതുപ്പള്ളിയിൽ മൂന്ന് തവണ എന്തോ പിണറായി വിജയൻ അവിടെ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഈ മൂന്ന് തവണ എത്തിയിട്ട് ഒരു തവണ പോലും സൈബർ സഖാക്കൾ എന്തെങ്കിലും തരത്തിലുള്ള ആവേശം കാണിക്കുന്നതോ പഴയതുപോലെ പിണറായി വിജയൻ്റെ സ്റ്റാറ്റസ് പഴഞ്ചൊല്ലുകളെടുത്ത് സ്റ്റാറ്റസ് ആക്കുന്നതോ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. കാരണം അവർ പോലും വെറുത്തിരിക്കുകയാണ്. അവർക്കിടയിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ ഈ പറയുന്ന തുടർഭരണത്തിൻ്റെ ഒരു റിസൾട്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൂടുതൽ വീക്കാവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടന്നു വരുന്നത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി വിജയൻ്റെ ഈ പറയുന്ന ദുർഭരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, അത് അവരോടുള്ള വിരോധം കാരണം, ഒരു പക്ഷേ സി പി എം വളരെ നന്നായിട്ടാണ് ഭരിച്ചു പോയിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാണുന്നതായിരിക്കില്ല. ഇതിൻ്റെ ഇരട്ടിക്ക് മുകളിലേക്ക് വോട്ട് ഷെയർ വരേണ്ടതായിരുന്നു. കാരണം ആ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഫാക്ടർ ഇല്ലാതാവുമ്പോൾ ജനങ്ങളൊരു സാധാരണ പോലെ വോട്ട് ചെയ്യുകയും ഒരു സഹതാപ തരംഗത്തിൽ മാത്രം കോൺഗ്രസ് രചിച്ചിട്ട് ഇത് അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ട്രെൻഡ് കൂടി ഉണ്ടായിട്ടുണ്ട്, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു നെഗറ്റീവ് ട്രെൻഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ചെറിയൊരു ആശങ്ക അത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത്രയധികം ഭരിച്ച് വെറുപ്പിച്ച് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഗുണമായി പോകും എന്നുള്ളത് അതൊരു താൽക്കാലികമായ പ്രോസസ്സ് മാത്രമാണ്, അല്ലാതെ ലോങ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു വിഷയമല്ല.